എൽഡിഎഫിന് തുടർഭരണം ഉറപ്പായതോടെ ഉറക്കം നഷ്ടപ്പെട്ടാണ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ആൾക്കൂട്ട അക്രമ സമരങ്ങൾക്ക് യുഡിഎഫ് ഇറങ്ങിത്തിരിച്ചതെന്ന് മന്ത്രി എം മണി പറഞ്ഞു. വിവാദങ്ങൾ ഉയർത്തി സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ തകർക്കാമെന്ന് ആരും കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ എൽഡിഎഫ് ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയാകാനുള്ള തിടക്കത്തിൽ സമരംഗത്തിറങ്ങിയ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ 50-ആണ്ട് ആഘോഷത്തോടെ മനക്ലേശത്തിലാണ്. ജനപിന്തുണയില്ലെന്ന ബോധ്യമായതോടെയാണ് ആൾക്കൂട്ട സമരത്തിൽ നിന്നും തൽക്കാലം വിട്ടുനിൽക്കുന്നുവെന്ന് ചെന്നിത്തല പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് നേതാക്കളും BJPയും ജനങ്ങളോട് മാപ്പ് പറയണം. വിവാദങ്ങൾ സൃഷ്ടിച്ച ആൾക്കൂട്ട അക്രമ സമരങ്ങൾക്ക് UDF ഇറങ്ങിത്തിരിക്കുകയാണെന്നും മന്ത്രി MM മണി കുറ്റപ്പെടുത്തി. UDFന്റെയും BJPയുടെയും അക്രമ സമരങ്ങൾക്കും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢ നീക്കത്തിനുമെതിരെ LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചെന്നിത്തലയാണ് ആദ്യം മുഖ്യമന്ത്രിയാകാൻ ഇങ്ങനെ, എന്നാൽ ഇപ്പം മുഖ്യമന്ത്രി ചെന്നിത്തലയുടെ മുഖത്ത് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഒരു ഖേദം അറിയാം. കാരണം മലയാള മനോരമയും കൂട്ടരും എല്ലാം കൂടി 50-ആണ്ടിന്റെ നിറവിൽ ഉമ്മൻചാണ്ടിയെ പ്രതിഷേധിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അതാണ് ചെന്നിത്തലക്ക് വലിയ തിരിച്ചടി കിട്ടിയതുപോലാണ് അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കുമ്പോ അറിയാം അദ്ദേഹത്തിന് മനക്ലേശം അറിയാം. LDF ജില്ലാ കൺവീനർ KK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ KK ജയചന്ദ്രൻ, അനിൽ കൂവപ്ലാക്കൽ, MA ജോസഫ്, ജോർജ് അഗസ്റ്റിൻ, MM സുലൈമാൻ, സോമശേഖരൻ നായർ, പോൾസൺ മാത്യു, ബാബു മഞ്ഞള്ളൂർ, MLMാരായ എസ് രാജേന്ദ്രൻ, ESB ജിമോൾ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.